ചിലവർക്ക് ഒരു നേരം പോക്കിനിരിക്കുന്ന മാതിരി ഇരുന്നുകൊണ്ടിരിക്കുക. സ്വപ്നാസ് ഫുഡ് ആൻഡ് ട്രാവലിൽ ഇന്ന് ഓണമായിട്ട് ഒരു ഫെസ്റ്റിവൽ ക്ലീനിങ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്ന് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കേട്ടോ. ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്കത് ഇഷ്ടമാകാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതേപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഞാൻ വളരെ ചെറിയ അടുക്കള എങ്ങനെയാണെന്ന് ഓർഗനൈസ് ചെയ്യാം, പാത്രങ്ങളൊക്കെ എങ്ങനെ അടക്കി ഒതുക്കി വെക്കുക എന്നുള്ളൊരു വീഡിയോ ആയിരുന്നു വന്നിരിക്കുന്നത്. അപ്പോൾ ഒരു തട്ടിൽ ഞാനിങ്ങനെ നല്ല വൃത്തിയായിട്ടൊരു തുണി കൊണ്ട് നിങ്ങൾക്ക് നാരങ്ങ വെള്ളം ഒഴിച്ചൊക്കെ തുടക്കി തുടച്ചെടുക്കാം, കാരണം പാത്രങ്ങൾ വെക്കണതായ കാരണം കൊണ്ട്. പിന്നെ ഇതേപോലെ ഒരു ഷീറ്റൊക്കെ ഇടാം കേട്ടോ. അപ്പോൾ അടിയിലേക്ക് ഇങ്ങനെ അഴുക്കൊന്നാവില്ല. അപ്പോൾ എനിക്കിവിടെ ഒരു മൺകലത്തിൻ്റെ ഒരു കളക്ഷൻ തന്നെയുണ്ട്. അപ്പോൾ മൺകലങ്ങളെന്ന് പറഞ്ഞാൽ എർദൻ വെയർ എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കളക്ഷൻസാണ്. എല്ലാ തരം പാത്രങ്ങളോടും ഇഷ്ടം തന്നെ, മെറ്റൽസും നോൺ സ്റ്റിക്കും ഒക്കെ ഇഷ്ടം തന്നെ. എന്നാലും ഓരോന്നോ സെക്ഷൻ സെക്ഷൻ ആയിട്ട് എനിക്ക് വെക്കാനാണ് എനിക്ക് എപ്പോഴും ഇഷ്ടം. അപ്പം ഇവിടെ മുഴുവൻ ഈ കൽച്ചട്ടിയും മൺകലങ്ങളും അങ്ങനത്തെ ഓരോ ഐറ്റങ്ങളൊക്കെ വെക്കാനാണ് എനിക്കിഷ്ടം. ഇതിൻ്റെ മേലെയായിട്ട് ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതൊരു പ്ലേറ്റ്സിൻ്റെ റാക്കാണ്. ഈ പാൻ ഓർഗനൈസർ കിട്ടും, പ്ലേറ്റ്സ് റാക്കാക്കാം, പാൻ ഓർഗനൈസറും ആക്കാം നമുക്ക് വേണമെങ്കിൽ സ്ഥലം. അതിൻ്റെ ഒരു എന്താ പറയുക, ഉള്ളിൽ വെക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു വിടുത്തുണ്ടെങ്കിൽ നമുക്ക് വെക്കാൻ പറ്റും. അങ്ങനത്തെയാണ് ഞാൻ വെച്ചിരിക്കുന്നത് കേട്ടോ. എനിക്ക് പെട്ടെന്ന് എടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഫ്രൈ പാനുകൾ, നോൺ സ്റ്റിക്ക് ഫ്രൈ പാനുകൾ, അങ്ങനത്തെ ദോശ ഉണ്ടാക്കുന്ന ഇരുമ്പിൻ്റെ ചട്ടി, അതുപോലെ ചപ്പാത്തി ഉണ്ടാക്കുന്നത്, അത് ഇങ്ങനെ ഒരു സ്റ്റാൻഡ് മേടിച്ചിട്ട് ഇങ്ങനെ ഫിക്സ് ചെയ്യണമെങ്കിൽ നല്ലതാണ്. പക്ഷേ അങ്ങനെ ഫിക്സ് ചെയ്യാൻ എനിക്ക് ഇഷ്ടമില്ല. ഇതെങ്ങനെ വേണമെങ്കിലും വെക്കുക, തിരിച്ചും വെക്കാം കെട്ടിയും വെക്കുക കേട്ടോ. അപ്പോൾ നമുക്കത് ഈസി ആയിട്ടത് ഇങ്ങനെ കാണുമ്പോൾ നല്ല ഈസി ആയിരിക്കും. എൻ്റെ മൂടികളൊക്കെ ഞാൻ വേറെ അതേപോലെ വേറെ ഒരു റാക്ക് മേടിച്ചിട്ട് അതിലും അങ്ങനെ ഓർഗനൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ ഈ മൂടികൾ തപ്പാൻ കിട്ടുന്നിട്ട് വേറൊരു നടത്തുന്ന നടക്കണം. പിന്നെ അങ്ങറ്റത്ത് ഞാൻ കുറച്ച് പാത്രങ്ങൾ, നമുക്ക് അത്ര അത്യാവശ്യമില്ലാത്ത പാത്രങ്ങളും ഓർഗനൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. മിക്സിയുടെ ഐറ്റംസുകളാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ചെറിയ ട്രേ വെച്ചിട്ട് ആ ട്രെയിൻ്റെ ഉള്ളിലാണ് മിക്സികളെല്ലാം ഒരുക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ എനിക്കിതൊക്കെ ഇങ്ങനെ എടുക്കാൻ ഭയങ്കര സൗകര്യമായിരിക്കും. പിന്നെ തൊട്ടപ്പുറത്ത് കുറച്ച് ഇങ്ങനെ പ്ലാസ്റ്റിക് ബൗൾസുകൾ, മിക്സിങ് ബൗൾസുകൾ, അതേമാതിരി ഈ മിക്സികൾ ജാറുകളുടെ സൈഡിലായിട്ട് തന്നെ ഞാൻ ഈ ഗ്രേറ്റ് ചെയ്യണതും പിന്നെ ചോപ്പറുകളും ഫുഡ് ചോപ്പർ, അങ്ങനെ ചെറിയ ചെറിയ ഫുഡ് ചോപ്പറൊക്കെ ഇല്ലേ, അതൊക്കെ ഞാൻ ഒരുമിച്ചാണ് കേട്ടോ വെച്ചിരിക്കുന്നത്. അപ്പോൾ എനിക്ക് കുറച്ചും കൂടെ സൗകര്യമായിരിക്കും. പിന്നെ അടിയിൽ, ഇതിൻ്റെ തൊട്ടടിയിൽ എങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ, ഇങ്ങനെ മീറ്റും മീനൊക്കെ നമ്മൾ എടുക്കുമ്പോൾ കഴുകാനും പച്ചക്കറിയിലൊക്കെ കഴുകാനൊക്കെ എടുക്കുന്ന പാത്രങ്ങളും അരിപ്പകൾ, അതേപോലെ കട്ടിംഗ് ബോർഡുകളൊക്കെ വെച്ചിരിക്കുന്നത് കേട്ടോ. അതേപോലെ തന്നെ അതേപോലെ തന്നെ റാക്കുകൾ, അങ്ങനത്തെ റെയിൽ പോലത്തെ അങ്ങനത്തെ മേടിച്ചിട്ടാണ് കേട്ടോ വെച്ചിരിക്കുന്നത്. തനി. അപ്പോൾ പലതരത്തിലുള്ള പ്ലേറ്റ്സുകൾ, അതുപോലെ സ്മോൾ പ്ലേറ്റ്സിനും ഞാൻ അങ്ങനെ തന്നെയാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനത്തെയാണ് വെച്ചിരിക്കുന്നത്. പിന്നെ ഒരു ചെറിയ ട്രേ എടുത്തിട്ട് ആ ട്രേയിൽ ഈ എന്താ പറയുക, ചെറിയ ചെറിയ നമ്മുടെ നാട്ടിലെ മൊന്തകൾ എന്ന് പറയും, വെള്ളമെടുക്കാനും കാപ്പി എടുക്കാനും ഒക്കെ ഉപയോഗിക്കുന്ന പോലത്തെ, അത് ഇതൊക്കെ ഇങ്ങനെ ഇങ്ങനെ വെക്കുന്ന വെച്ചാൽ നമുക്ക് പെട്ടെന്ന് ഒന്ന് കൈ എടുക്കുമ്പോൾ ആ സാധനങ്ങൾ അവിടെ തന്നെ ഇങ്ങനെ എടുക്കാം. ഒരു മൊന്തയാണെങ്കിൽ മൊന്തകളുടെ സെക്ഷൻ തന്നെയായിട്ട്. അതേപോലെ അതാ ഇങ്ങനത്തെ കുട്ടി കുട്ടി പാത്രങ്ങൾ, ഇങ്ങനത്തെ കാപ്പി കുടിക്കണത്, ഫിൽട്ടർ കോഫി ഉണ്ടാക്കണത്, അങ്ങനെ. പിന്നെ ഇതിൻ്റെ തൊട്ടപ്പുറത്ത് ഞാൻ വെച്ചിരിക്കണത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഗ്ലാസ്സുകൾ, സ്റ്റീൽ ഗ്ലാസ്സുകൾ. അത് ഞാൻ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, എൻ്റെ കയ്യിൽ ഒരു പഴയ ഒരു റാക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ആ റാക്ക് ഞാൻ ചെറിയ രണ്ട് പീസുകളെ റാക്കുകൾ അവിടെ വെച്ചിട്ട് അതിൽ ഗ്ലാസ്സുകളും അതേമാതിരി എൻ്റെ മേലെ ഈ ക്രോക്കറി ഗ്ലാസ്സുകളും അങ്ങനെ വെച്ചിരിക്കുക കാപ്പി കുടിക്കുക. പിന്നെ അതിൻ്റെ തൊട്ട് താഴെയാണ് ഞാൻ കുക്കറുകളെല്ലാം ഒരേ സെക്ഷനിലാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ കുക്കറുകളെല്ലാം ഇതേപോലെ അടച്ച് വെക്കാൻ പാടില്ല, അതിൻ്റെ മൂടി മേലെ കമത്തി ഇങ്ങനെ വെച്ചിരിക്കുന്നതാണ് ഞാനീ വെച്ച പോലെ. അപ്പോൾ ഈ കുക്കറുകളെല്ലാം ഇങ്ങനെ ഒരു സൈഡിലേക്കാണ്, അപ്പോൾ കുക്കർ സൈഡ്. അപ്പോൾ അതങ്ങനെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ബാക്കിയുള്ള ബൗളുകൾ, യൂട്ടൻസിൽസ് നമുക്ക് തൊട്ടപ്പുറത്ത് അതിൻ്റെ സൈഡിലേക്കായിട്ട് വെക്കാം. അപ്പം മെയിനായിട്ട് നമ്മൾ നോക്കാനുള്ള ഇവിടെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളിങ്ങനെ ഒരുപാട് പാത്രങ്ങൾ അനാവശ്യമായിട്ട് കുത്തി നിറച്ച് വെക്കരുത്. ഇത് ഭയങ്കര കൺഫ്യൂഷൻ ഉണ്ടാക്കും. പിന്നെ അത് പോയിട്ട് ഏതെടുക്കുക അതെടുക്കുക, പിന്നെ പാത്രങ്ങൾ ഒരുപാട് ഇങ്ങനെ കുരുകുരാന്ന് വെച്ചിട്ടും കാര്യമില്ലല്ലോ. ആവശ്യമുള്ളത് മാത്രം ഇവിടെ വെക്കുക അടക്കളയിൽ. പിന്നെ നിങ്ങൾക്ക് വേറെ സൗകര്യങ്ങളുണ്ടെങ്കിൽ, പുറത്ത് സൂക്ഷിക്കാനുള്ള സൗകര്യങ്ങളുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കബോർഡുകളുണ്ടെങ്കിൽ നമുക്ക് അതിലേക്ക് മാറ്റാം. പിന്നെ വലിയ വലിയ ഫംഗ്ഷൻസും ആവശ്യങ്ങളൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് അവിടെ നിന്ന് എടുത്തിട്ട് ഉപയോഗിക്കാം. അല്ല ഇനിയിപ്പോൾ അതിനുള്ള ഷെൽഫും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മേലും കാര്യങ്ങളായിട്ട് കബോർഡുകളൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ ഉപയോഗിക്കണമെങ്കിൽ ഉപയോഗിക്കാം. ഇത് ഞാനൊരു സ്മോൾ കിച്ചൻ്റെ കാര്യമാണ് ഞാൻ ഈ പറയുന്ന ഈ കഥകളെല്ലാം തന്നെ. അപ്പോൾ ഞാനിവിടെ എന്താ മെയിനായിട്ട് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആദ്യം എല്ലാ വലിയ വലിയ പാത്രങ്ങളും ഞാനിവിടെ കൂടെ കുത്തി നിറച്ച് വെക്കായിരുന്നു. പിന്നെ എനിക്ക് തന്നെ ഫീൽ ചെയ്ത് തുടങ്ങി ഇത് സ്ഥലം സൗകര്യം, നമുക്ക് ഇത് ഒരുപാട് സാധനങ്ങൾ ആവശ്യം ഉള്ളതും ആവശ്യമില്ലാത്തതും എല്ലാവരും ഇടകലർന്ന് വെറുതെ കുത്തിയിരിക്കുക. ചിലവർക്ക് വെറുതെ നേരം പോക്കിനിരിക്കുന്ന മാതിരി ഇരുന്നുകൊണ്ടിരിക്കുക, എന്നെ എടുക്കണില്ലേ എന്നെ എടുക്കണില്ലേ എന്ന് വെച്ചിട്ട്, അതെന്തിനാ അപ്പം നമ്മളിങ്ങനെ പോണ്. അപ്പം അതിൻ്റെ ആവശ്യമില്ല. ഇപ്പം ഇത് ഇങ്ങനെ അതേപോലെ ഏതാ ഇങ്ങനത്തെ പാത്രങ്ങൾ, ഇപ്പം ഇങ്ങനെ പെട്ടെന്ന് നമുക്കൊരു കറികളൊക്കെ ഒരു നല്ല കളർഫുള്ളായിട്ടുള്ള ഒരു പാത്രത്തിലാക്കണം തോന്നി, അത് ഇതേപോലത്തെ പാത്രങ്ങൾ നമുക്ക് എടുക്കാം. അതിനുള്ള സ്ഥലങ്ങളൊക്കെ അവിടെ ഉണ്ട്, ഇഷ്ടമാതിരി ഉണ്ട്. പന്ത് കളിക്കാനുള്ള സ്ഥലമായി. പിന്നെ തൊട്ടപ്പുറത്ത് നമ്മൾ ഈ നൂലപ്പം പിഴിയണത്, പുട്ട് അങ്ങനെ ഉണ്ടാക്കണത്, അങ്ങനെ ചെറിയ ചെറിയ നമ്മുടെ
കാലത്തെ അതിനുള്ള ബാക്കിയുണ്ട്. അപ്പം നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ വളരെയധികം ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കണം. ഒരു ഫെസ്റ്റിവൽ ഓർഗനൈസേഷനാണ് കേട്ടോ. അപ്പം ഞാൻ ഈ ഫെസ്റ്റിവൽ ഓർഗനൈസേഷനിൽ ഞാൻ കൊടുത്ന ഈ വീഡിയോ എനിക്ക് ഇഷ്ടം വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ, ലൈക്ക് ചെയ്തോളൂ, അല്ലെങ്കിൽ ഷെയർ ചെയ്തോളൂ, പിന്നെ മാക്സിമം കമൻസുകൾ എഴുതിക്കോളൂ. അപ്പോൾ പിന്നെ അടുത്ത വീഡിയോയിൽ കാണുന്നതായിരിക്കും. നന്ദി, നമസ്കാരം, ടാറ്റാ, ബൈ ബൈ.